നമസ്കാരം. തൃശൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന LIC ഏജൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 1021 ഈ ഒരു സ്ഥാപനം നടത്തിയ വൻ തട്ടിപ്പുകളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്നവർ നടത്തിയ വൻ തട്ടിപ്പുകളെക്കുറിച്ച് തത്വമയി ന്യൂസ് ഇതിനു മുൻപും വാർത്തകൾ നൽകിയിരുന്നു. വളരെ പ്രമുഖരായ പല വ്യക്തികളും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയക്കാരൊക്കെ തന്നെ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നാണ് പരാതിക്കാർ പറയുന്നത്. മന്ത്രി AC മൊയ്തീൻ, അതുപോലെ തന്നെ തൃശൂരിലെ പ്രമുഖനായ CPM നേതാവ് UP ജോസഫ്, ഈ യു പി ജോസഫിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പോൾസൺ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഈ ഒരു സ്ഥാപനത്തിൻ്റെ LIC ഏജൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 1021 പ്രസിഡൻ്റായി പ്രവർത്തിച്ചിരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇത്രയൊക്കെ ആരോപണങ്ങളും ഇത്രയേറെ പേർക്ക്, ഒരു വ്യക്തിക്ക് തന്നെ 1.5 കോടി രൂപ, അങ്ങനെ എത്ര 30 കോടി രൂപയിലധികം തട്ടിപ്പ് നടത്തി നിക്ഷേപകർ പണം കൊണ്ട് കൊടുത്തവർക്ക് പണം നഷ്ടമായി, അതുപോലെ തന്നെ പലരും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിദേശത്തൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണമുണ്ടാക്കിയാണ് ഇവിടെ കൊണ്ട പണം നിക്ഷേപിച്ചത്, ഇതൊരു സാധാരണ സംഭവമാണല്ലോ, അല്ലെങ്കിൽ മക്കളുടെ കല്യാണത്തിന് ഉപകരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയുമാണ് ഇതിൽ കൊണ്ട പണം നിക്ഷേപിച്ചിരിക്കുന്നത്. അവരുടെയൊക്കെ പണമാണ് നഷ്ടമായിരിക്കുന്നത്, ഏതാണ്ട് 30 കോടിയിലധികം രൂപ. പക്ഷേ കോടതി വിധി ഉണ്ടായിട്ടും, നമ്മൾ അന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു, കോടതി വിധി ഉണ്ടായിട്ടും ഈ സ്ഥാപനത്തിന് പ്രത്യേകിച്ച് അസറ്റോ കാര്യങ്ങളോ ഒരുതുണ്ട് ഭൂമിയോ പോലും ഇല്ലാത്തതിനാൽ അതിൽ നിന്ന് ഈടാക്കാനുള്ള യാതൊരു വിധ ശ്രമവും നടപടിയും ഉണ്ടാകുന്നില്ല. അതിനെക്കുറിച്ചൊന്നും ആരും മിണ്ടുന്നു പോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. ഞങ്ങൾ ഈ സ്റ്റോറികളുടെ ഫോളോ അപ്പ് ചെയ്യുന്നത്, ഈ നിക്ഷേപകർ പലരും ഞങ്ങളെ വിളിച്ച് എന്തെങ്കിലും ആയോ, നിങ്ങൾ ആർക്കെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ അയച്ചു കൊടുക്കൂ, ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് പലരും ഞങ്ങളെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ വിഷയം ഏറ്റെടുത്ത സ്ഥിതിക്ക് തത്വമയി ന്യൂസ് ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളും ഇതിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അന്വേഷണം നടക്കുന്നു എന്ന് മാത്രമാണ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള റിപ്പോർട്ടുകളുമൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇതിൽ കുറ്റാരോപിതരായവർ പലരും വലിയ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ്, ഭരണ സ്വാധീനമുള്ളവരാണ്. അതുകൊണ്ട് ഈ പാവപ്പെട്ട നിക്ഷേപകരുടെ പണം ഇനി തിരിച്ചു കിട്ടില്ലേ? അവർ ഇനിയും കരയുകയാണ്. അതിൽ പലരും സ്ത്രീകളാണ്, പലരും വളരെ ബുദ്ധിമുട്ടി. ചിലർ വീട്ടിൽ അറിയാതെ തന്നെ, മക്കളോ ഭർത്താവോ അറിയാതെ തന്നെ കിട്ടിയ തുക വളരെ കുറഞ്ഞ തുകയായിരിക്കാം, 2-3 ലക്ഷം രൂപയായിരിക്കാം, അതിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പലിശ കിട്ടും, ഉടൻ തന്നെ ഈ പണം ഇരട്ടിയാകും, വീട് വാങ്ങാം, അല്ലെങ്കിൽ വീട് പുതുക്കിപ്പണിയാം, മക്കളുടെ വിവാഹം നടത്താം എന്നൊക്കെ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ട് എത്ര നിക്ഷേപകരാണ് ഇപ്പോൾ കണ്ണീർ കടലിലായിരിക്കുന്നത്. എത്രയോ ദുഃഖിക്കുന്നു ഈ നിക്ഷേപകർ. ഈ തൃശൂർ ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ നേരത്തെയും പല കുറി സർക്കാരിലേക്കും പോലീസിനും ഒക്കെ തന്നെ ലഭിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിച്ചത്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചിരുന്നു, ക്രൈംബ്രാഞ്ച് ഇവിടുന്ന് കെട്ടി പൊതിഞ്ഞുകൊണ്ടുപോയ ഫയലെല്ലാം അവരുടെ ഏതൊരു ഓഫീസിലെ മൂലക്ക് ഇട്ടിരിക്കുകയാണ്, അവർക്കൊന്നും ചെയ്യാനില്ല. കോടിക്കണക്കിന് രൂപയാണ് ലോൺ എടുത്തിരിക്കുന്നത് ഈ സൊസൈറ്റിയിൽപ്പെട്ടവർ, ഈ സൊസൈറ്റി അംഗങ്ങളായവർ. അതൊന്നും തിരിച്ചടച്ചിട്ടില്ല. എത്രയോ പേർ അല്ലാതെ ഏതൊക്കെ തരത്തിലുള്ള ചെക്കുകളും കാര്യങ്ങളും ഒക്കെ എഴുതിയെടുത്തു, അതിനെക്കുറിച്ചും വിശദമായി അന്വേഷിക്കണം. വിശദമായി അന്വേഷിച്ചെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, പലരും, പല നിക്ഷേപകരും പ്രധാനമന്ത്രിക്കടക്കം കത്തെഴുതിയിട്ടുണ്ട്. കൃത്യമായ അന്വേഷണത്തിന് കേരള സർക്കാരിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക റിപ്പോർട്ട് ഉടൻ തന്നെ അയക്കും എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ മറുപടി. ദേശീയ തലത്തിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അങ്ങനെയുള്ള സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ അന്വേഷണ ഏജൻസികൾ ഈ ഒരു കാര്യത്തിൽ അത്യാവശ്യമായി ഇടപെട്ട് അന്വേഷണം നടത്തണം എന്നാണ് നിക്ഷേപ തട്ടിപ്പിന് ഇരയായ പാവപ്പെട്ടവരുടെ ആവശ്യം. അത് തീർച്ചയായും നടത്തിക്കൊടുക്കാനും അതിനുവേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. പക്ഷേ ഈ പാർട്ടിയിൽപ്പെട്ടവർ ഇതിൽ പെട്ടതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാത്തിലും ഒരു ഉദാസീനതയാണ് കാണുന്നത്. ഇതിൽപ്പെട്ടവർ അല്ലെങ്കിൽ ആരോപണ വിധേയരായവരൊക്കെ നെഞ്ചും വിരിച്ച് കൂസലില്ലാതെ നടക്കുകയാണ്. ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല, ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കില്ല. എത്രയോ പാവപ്പെട്ടവരുടെ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഈ സൊസൈറ്റിയിൽ കൊണ്ട്, LIC ഏജൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി തൃശൂർ 1021 അവരുടെ രജിസ്റ്റർ നമ്പറാണ്, ഈ സൊസൈറ്റിയിൽ കൊണ്ട് പണം നിക്ഷേപിച്ചവരൊക്കെ ഇന്ന് കേഴുകയാണ്, കരയുകയാണ്. എന്തൊക്കെ വന്നാലും അന്വേഷണം കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന ആവശ്യമാണ് അവർ പലപ്പോഴായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർ കയറിയിറങ്ങാത്ത സ്ഥലങ്ങളില്ല, മുട്ടാത്ത വാതിലുകളില്ല. എന്നിട്ടും ഈ ഒരു വിഷയത്തിൽ ഒരു അന്വേഷണവും നടക്കുന്നില്ല, നെഞ്ചും വിരിച്ച് നടക്കുന്നു. കുറ്റാരോപിതരായവർ, ലോൺ എടുത്തുകൊണ്ടുപോയവർ സുഖമായി വീട് വെച്ച് ധാരാളം പണവുമായി താമസിക്കുന്നു. സൊസൈറ്റിയിൽപ്പെട്ടവർ, അതിൽപ്പെട്ടവർ, ആ ഒരു ബോർഡ് അംഗങ്ങളിൽപ്പെട്ടവർ ഒക്കെ തന്നെ, പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സുഖമായി ജീവിക്കുന്നു. അവരൊക്കെ ഇവരെ പറ്റിച്ച പണം കൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഏറ്റവും യാഥാർത്ഥ്യം. നമുക്ക് അതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല. ഒരിക്കലും ഇത് തേച്ചു മായ്ച്ചു കളയരുത്. ഈ കേസ് കൃത്യമായി തന്നെ അന്വേഷിക്കണം. ആ ഒരു കാലഘട്ടം മുതൽ, ഈ സൊസൈറ്റി തുടങ്ങിയ കാലഘട്ടം മുതൽ ഇതുവരെ നടത്തിയ എല്ലാ ഇടപാടുകൾ, അതുപോലെ തന്നെ വിവിധ ബ്രാഞ്ചുകൾ തുടങ്ങി ആ ബ്രാഞ്ചുകളിലൂടെ നടത്തിയ നിക്ഷേപങ്ങൾ, ഇടപാടുകൾ എല്ലാം അന്വേഷിക്കണം. എല്ലാത്തിനും കൃത്യമായ രേഖകൾ കാണും. രേഖകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സൂക്ഷിച്ചു വെച്ചിട്ട് കാര്യമില്ല. കൃത്യമായി അന്വേഷണം നടത്തണം. കൃത്യമായി ഈ ഇതിൽ ഉൾപ്പെട്ടവരെ കൃത്യമായി കണ്ടുപിടിച്ച് അവർക്കെതിരെ ശക്തമായ നിയമ നടപടി എടുത്ത് നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാനുള്ള ആ ഒരു നടപടി
എത്രയും പെട്ടെന്ന് കൈക്കൊള്ളണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അവർക്ക് വേറൊന്നും വേണ്ട, അവർ കൊടുത്ത പണം കിട്ടിയാൽ മതി, പലിശയും വേണ്ട, ഒന്നും വേണ്ട, കഷ്ടപ്പെട്ട് വിയർത്ത് വിദേശത്തടക്കം കഷ്ടപ്പെട്ട് പണിതുയർത്തിയ അവരുടെ സ്വപ്നങ്ങളൊക്കെയാണ് ഒരു നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായത് ഈ സൊസൈറ്റിയിലൂടെ. അത്യന്തം ദുഃഖകരമായ അവസ്ഥ. സ്ത്രീകളുണ്ട്, അമ്മമാരുണ്ട്, അതുപോലെ തന്നെ അച്ഛന്മാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇവരൊക്കെ ചേർന്ന് ആണ് ഈ പണം കൊണ്ടിട്ടിരിക്കുന്നത്. അത് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നേക്കുമായി ഇത് നഷ്ടപ്പെടുമോ എന്ന വ്യാകുലതയിലാണ് ആ നിക്ഷേപകർ പാവങ്ങൾ കണ്ണീർക്കടലിൽ ഇന്നും കഴിയുന്നത്. വളരെ വേദനാജനകമായ അവസ്ഥയാണ്. ശക്തമായ നടപടി ഉണ്ടാകണം ഈ വിഷയത്തിൽ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.